കർത്താവിൻ്റെ പരിശുദ്ധമേറിയ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ നല്ല ഈ രാത്രിയിൽ നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി ആയിരിക്കാൻ സ്വർഗസ്ഥനായ ദൈവം ഒരുക്കിയ അനുഗ്രഹീതമായ ഈ നല്ല സന്ദർഭത്തിനായി ഞാനും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശനിയാഴ്ച വൈകിട്ട് പതിവ് പോലെ നമ്മൾ കാത്തിരിപ്പ് യോഗമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാനുള്ള ആത്മാ സ്നാനം പ്രാപിക്കുവാൻ, ആത്മാഭിഷേകം പ്രാപിക്കുവാൻ, ദൈവകൃപ പ്രാപിപ്പാനുള്ള ശുശ്രൂഷകളാണ് സാധാരണ ശനിയാഴ്ച കാത്തിരിപ്പ് യോഗത്തിൽ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ ദാസൻ ബെന്നി ജോൺ അവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു, പ്രത്യേകം വന്ദനം പറയുന്നു. വളരെ അനുഗ്രഹീതമായ നിലയിൽ ഇന്നത്തെ എൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു അടിത്തറ എന്നോണം കർത്താവിൻ്റെ ദാസന്മാർ പ്രിയ റെനി പാസ്റ്ററും ചെറിയൻ പാസ്റ്ററും അജയക്ക് പാസ്റ്ററും രണ്ടുപേരും ചേർന്ന് അനുഗ്രഹീതമായ നിലയിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആദ്യ നൂറ്റാണ്ടിൽ വെളിപ്പെട്ട ആ ആദ്യമ അഭിഷേകത്തിൻ്റെ തലങ്ങളെക്കുറിച്ച് വളരെ ഹൃദയസ്ഥമായ നിലയിൽ വളരെ ആത്മപ്രേരിതമായി കർത്താവിൻ്റെ ദാസന്മാർ നമ്മളെ ഓർപ്പിച്ചല്ലോ. പ്രത്യേക ദൈവദാസന്മാർക്ക് പ്രത്യേകം വന്ദനം പറയുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്കേറെ സ്നേഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ടവരായിരിക്കുന്ന പ്രിയ പ്രസാദ് പാസ്റ്റർ കുടുംബം, കൂടെയുള്ള സഹോദരന്മാർ, മറ്റ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ പങ്കാളികളായിരിക്കുന്ന, വളരെ പ്രതീക്ഷയോടെ ദൈവത്തിൽ നിന്ന് പ്രാപിക്കാനുള്ള മനസ്സോടെ ഈ ശുശ്രൂഷകളിൽ പങ്കാളികളായിരിക്കുന്ന എല്ലാ ബഹുമാന്യ പിതാക്കന്മാരെയും മാതാക്കളെയും സഹോദരി സഹോദരന്മാരെയും കുഞ്ഞുങ്ങളെയും യൗവനക്കാരെയും ശ്രേഷ്ഠന്മാരെ കർത്താവിൻ്റെ ദാസം എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടി യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുന്നു. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സന്ദർഭോചിതമായി പ്രത്യേക ഇന്നത്തെ ഈ ക്യാപ്ഷനോട് ബന്ധപ്പെട്ട് തന്നെ ഒരു വചനം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ സംബന്ധമായിരിക്കുന്ന ഒരു വചനം വായിച്ചുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ വേണ്ടി ഒരുങ്ങാം. ഒന്ന് കൊരിന്ത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം വളരെ പരിചിതമായിരിക്കുന്ന വാക്കുകളാണ്. അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിന്തിപ്പാൻ വേണ്ടി ധ്യാനിക്കാം. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? കൊരിന്ത്യ സഭയ്ക്ക് വേണ്ടി പൗലോസ്ലിഹ എഴുതുന്ന അനുഗ്രഹിക്കപ്പെട്ട ഈ ലേഖനത്തിൽ പ്രത്യേകമായി അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അറിയുന്നില്ലയോ? അപ്പം ഇവർക്ക് വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അറിയില്ല എന്നല്ല പറയുന്നത്. പരിശുദ്ധാത്മാവിനെ അവർക്ക് നന്നായിട്ടറിയാം. കാരണം മറ്റ് സഭകളെയൊക്കെ അപേക്ഷിച്ച് നമ്മൾ പൊതുനിയമം പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തി മുതലുള്ള എല്ലാ പുസ്തകങ്ങളും പഠിക്കുമ്പോൾ ഏകദേശം 18 സഭകളെക്കുറിച്ച് വീട്ടിലെ സഭയെന്നും കൊരിന്ത്യയിലെ സഭയെന്നും ഗലാത്തിയിലെ സഭയെന്നും തെസലോനിക സഭയെന്നും ഒക്കെ പേരെടുത്ത് പരാമർശിച്ചിരിക്കുന്ന 18 സഭകൾ ഉണ്ടെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. കൃത്യമായിട്ടൊന്നും ഞാൻ എണ്ണിയിട്ടില്ല, അവരുടെ പുസ്തകങ്ങൾ ഇതൊക്കെ വായിച്ചുള്ള അറിവാണ്. അപ്പം ഈ എല്ലാ സഭകളിലും വെച്ച് ഏറ്റവും ആത്മാവിനെ സംബന്ധിച്ചുള്ള ശുശ്രൂഷയെ ഏറ്റവും അധികമായി അടുക്കും ചിട്ടയോടെ പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്, അല്ലെങ്കിൽ ആ ലേഖനമാണ് കൊരിന്ത്യ ലേഖനം, അല്ലെങ്കിൽ അങ്ങനെ സഭയാണ് കൊരിന്ത്യ സഭ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭ എന്നാണ് കൊരിന്ത്യ സഭയെക്കുറിച്ച് പൗലോസ് പറയുന്നത്. അത് സത്യമാണ് താനും. അതുകൊണ്ടാണ് കൃപാവരങ്ങളുടെ ഉപയോഗത്തെ സംബന്ധിച്ച് ഇത്ര കൃത്യമായി ഈ ലേഖനത്തിലാണ്, ഈ 14-ാമത്തെ ലേഖനത്തിലും 14-ാമത്തെ അധ്യായത്തിലും 12-ാം അധ്യായത്തിലുമൊക്കെ വളരെ കൃത്യമായി തന്നെ കൃപാവരങ്ങളെ, ഭാഷാവരങ്ങളെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെയാണ് നിങ്ങൾ സാധ്യമായത്, അതിൻ്റെ ഉദ്ദേശം എന്താ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് അവരോട് വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ അവർക്കറിയില്ല എന്നുള്ളതല്ല ഈ ചോദ്യത്തിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിനെ വാസ്തവത്തിൽ അറിയേണ്ടും വണ്ണം അവരെന്ത് ചെയ്തിട്ടില്ല, അറിയുന്നില്ല. അതുകൊണ്ട് പല കാര്യങ്ങളിലും അവരാത്മാവിനെന്ത് ചെയ്യാണ്, അവഗണിക്കുകയാണ്. അപ്പോൾ അതാണ് അവരോട് എന്ത് ചെയ്യുന്നത്, അറിയുന്നില്ലയോ എന്നൊരു ചോദ്യം. വാസ്തവത്തിൽ അതൊരു മുന്നറിയിപ്പാണ്, ഒരു ശാസനയുടെ ഒരു ചുവയോടെയാണ്, അല്ലെങ്കിൽ ഒരു ശാസനയുടെ ഒരു രീതിയിലാണ് അവരോട് ചോദിക്കുന്നത്. നിങ്ങൾക്കറിയത്തില്ലേ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്നറിയുന്നില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാര്യം? ഞാൻ ചെറിയ കൂടി നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒരു ഭാഷയെ പറയാം. അപ്പം ഈ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ പരീക്ഷ നടക്കുന്ന സമയമാണല്ലോ, 10-ാം ക്ലാസ്സിൻ്റെ +2, +1 പരീക്ഷകൾ നടക്കാൻ തുടങ്ങിയ സമയമാണ്. ഈ പരീക്ഷയുടെ തലേ ദിവസം കുഞ്ഞുങ്ങളിങ്ങനെ ടെലിവിഷൻ കണ്ട് IPL ക്രിക്കറ്റ് കളിയോ അല്ലെങ്കിൽ
അങ്ങനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അമ്മമാരോ അപ്പമാരൊക്കെ ചോദിക്കട നാളെ പരീക്ഷ ഉണ്ടെന്ന് അറിയത്തില്ല നിനക്ക് എന്ന് ചോദിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? പരീക്ഷ ഉണ്ടെന്ന് അവൻ അറിയാം, പക്ഷേ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകേണ്ട സമയം, ആ സമയം വിലപ്പെട്ടതായ സമയം അവൻ മറ്റെന്തെങ്കിലോ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ്. അങ്ങനെ ഒരാശയമാണ് വാസ്തവത്തിൽ ഇവിടെ എന്ത് ചെയ്യുന്നത്? പൗലോസ് ചോദിക്കുന്നു. അപ്പോൾ ഇവർക്ക് പരിശുദ്ധാത്മാവിനെ അറിയാം, കൃപാവരങ്ങൾ തന്നിരിക്കുന്ന ആത്മാവിനെ ഇവർക്കറിയാം, പക്ഷേ ഇവരുടെ കൂടെ നടന്ന് ഇവരെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനെ അവർക്ക് അത്രയും പിടികിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ ഇവർ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നും ആ മന്ദിരമെന്ന പദവിയിലേക്ക് അവരെത്താനുണ്ടായതിൻ്റെ കാരണം അവരുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആത്മാവിൻ്റെ അധിവാസം അകത്തില്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരല്ല എന്ന രീതിയിലാണ് പൗലോസ് പറയുന്നത്. അപ്പം നമുക്ക് ആ ചിന്തയിൽ നിന്ന് എന്താണ് വാസ്തവത്തിൽ ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇവർക്ക് വരങ്ങളെക്കുറിച്ചറിയാം, വരങ്ങൾ അവർ നന്നായി കൈകാര്യം ചെയ്യുന്നവരാണ്. അത് കുറച്ചും കൂടി അടുക്കും ചിട്ടയോടെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് അവരെ പ്രബോധിപ്പിക്കുന്നത്. ഒന്നാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവരോട് പൗലോസ് പറഞ്ഞ മുമ്പേ പറഞ്ഞതുപോലെ ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരായി കർത്താവിൻ്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്ന അവരോട് പറയുന്നത് കൃപാവരത്തിന് കുറവില്ലായ്മ അല്ല, കർത്താവിൻ്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കാത്തിരിക്കുവാനുള്ളതിൻ്റെ യോഗ്യത. കുറ്റമില്ലാത്തവരായിരിക്കണം, അതാണ് അവരോട് പറയുന്നതിൻ്റെ ഗൗരവകരമായിരിക്കുന്ന സൂചന. അപ്പം ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, കൃപാവരം വേണ്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞു വരുന്നത്, കൃപാവരത്തെക്കാൾ നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പം കൃപാവരം വേണ്ടെന്നാണ് വാസു പറഞ്ഞു വരുന്നത്. അല്ല, കൃപാവരം അത്യാവശ്യമാണ്. സഭയുടെ എഡിഫിക്കേഷന് വേണ്ടി, സഭയുടെ ആത്മീയ ഉണർവിന് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി, പൊതുപ്രയോജനത്തിന് വേണ്ടി ഓരോരുത്തൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വരങ്ങളെ വിഭാഗിച്ച് നൽകുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയാണ് വരങ്ങളെ നൽകുന്നത്. ആ വരങ്ങൾ ആർക്കുണ്ട്? കൊരിന്തിയ സഭയ്ക്കുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ ഫലമായ സ്നേഹമോ സന്തോഷമോ സമാധാനമോ ദീർഘക്ഷമയോ ദയോ പരോപകാര ഇന്ദ്രിയജയം എന്നിത്യാദി വിഷയങ്ങളിൽ ഇവർ അമ്പേ പരാജയപ്പെട്ടവരാണ്. ഇന്ന് രാത്രി വാസ്തവത്തിൽ കൊരിന്തിയ സഭയോട് അറിയുന്നില്ലയോ എന്ന മുന്നറിയിപ്പോടെ, അറിയുന്നില്ലയോ എന്ന ശാസനവാചകത്തോടെ അവരോട് ചോദിക്കുന്നത് കൃപാവരങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരല്ലയോ എന്നല്ല. കൃപാവരങ്ങൾ നിങ്ങൾക്കുണ്ട്, നിങ്ങളത് പൊതുപ്രയോജനത്തിനായി ഉപയോഗിക്കുക തന്നെ വേണം, പക്ഷേ നിങ്ങൾ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത് ഫലങ്ങളാണ്, ഫലമാണ്. മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി, ഇങ്ങനെ ഭൂതങ്ങളെ പുറത്താക്കി പ്രവചിച്ചു ഒക്കെ പറയുമ്പോൾ, വീരപ്രവർത്തികൾ ചെയ്തു എന്ന് പറയുമ്പോൾ അതൊന്നും കർത്താവ് നിഷേധിച്ചില്ല. ഇല്ല, നിങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിട്ടില്ല, ഞാൻ അറിഞ്ഞില്ല എന്നാണോ പറഞ്ഞത്? നിങ്ങൾ പ്രവചിച്ചില്ല ഇതൊന്നുമല്ല പറഞ്ഞത്. കർത്താവ് പറഞ്ഞത് ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്താണ് കർത്താവ് ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം? വാസ്തവത്തിൽ ആ ഭാഗത്ത് നിന്ന് അത് വായിക്കരുത്, അതിൻ്റെ പുറകിലേക്ക് ഇറങ്ങി വായിക്കണം. അതിൻ്റെ പുറകിലെ വാക്കുകൾ പറയുമ്പോഴാണ് കർത്താവ് പറഞ്ഞു വരുന്നതിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഈ കാര്യം പറയുന്നത്. ഫലത്തെക്കുറിച്ചാണ് കർത്താവ് പറയുന്നത്. 15-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഫലത്തിൻ്റെ വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഫലത്താലാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. അപ്പോൾ ഫലത്താൽ വൃക്ഷത്തെ നിങ്ങൾക്കറിയാം എന്നിങ്ങനെ ഫലത്തിൻ്റെ കാര്യം പറഞ്ഞു വന്നിട്ടാണ് കർത്താവ് പറയുന്നത്. എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്നവരല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരാണ്. അപ്പോൾ ഒരു കൂട്ടർ. 2-ാമത്തൊരു കൂട്ടരെക്കുറിച്ച് പറയുന്നു, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ശുശ്രൂഷകർ. അപ്പോൾ ഞാനത് രണ്ടിനെ കൂടി ചേർത്ത് പറയുകയാണ്, സഭയിലെ വിശ്വാസികളും ശുശ്രൂഷകന്മാർ രണ്ടുപേരെ ഒരുമിച്ച് ചേർത്തിട്ട് കർത്താവ് പറയുകയാണ് എന്ത്? ഫലത്താൽ അവരെ തിരിച്ചറിയും. അപ്പോൾ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് കർത്താവ് പറഞ്ഞത് ഏതാശയത്തിലാണ്?
നിങ്ങൾക്ക് വരമില്ല എന്ന ആശയത്തിലല്ല, പക്ഷേ വരങ്ങൾക്കനുപാതികമായി നിങ്ങളിൽ ഫലമില്ലല്ലോ, ആ നിലയിൽ എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ സ്വർഗത്തിൽ നമ്മളെ അറിയപ്പെടുന്നതും ലോകത്തിൽ മനുഷ്യൻ കൂടുതൽ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വരങ്ങളുടെ കെയർ ഓഫിലാ, വരങ്ങളുടെ കെയർ ഓഫിലാ. അപ്പം നമ്മൾ ഒരാളെ തന്നെ, ഒരു ശുശ്രൂഷകനെ തന്നെ, അദ്ദേഹം ഒരു പ്രവാചകനാണെങ്കിൽ പ്രവാചക ശുശ്രൂഷ, അല്ലെ, അദ്ദേഹം രോഗശാന്തിയുടെ വരപ്രാപ്തനാണെങ്കിൽ ആ നില. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ അറിയുന്നത്. അപ്പം അദ്ദേഹത്തിലുള്ള ഫലങ്ങളുടെ കെയർ ഓഫിൽ നമ്മൾ ആരെങ്കിലും വിളിക്കാറുണ്ടോ? അദ്ദേഹം നല്ല സ്നേഹമുള്ള ആളാണ്, അദ്ദേഹം സമാധാനപ്രിയനാണ്, അദ്ദേഹം ഇന്ദ്രിയജയമുള്ളവനൊക്കെ ആണെന്നും പറഞ്ഞ് നമ്മൾ ആരെയും കെയർ ഓഫിൽ അറിയാറുണ്ടോ? ഇല്ല, അധികം അങ്ങനെ അറിയാറില്ല. അതൊക്കെ തെറ്റുമ്പോഴാകുള്ളൂ നമ്മൾ അറിയാറുള്ളത്. പോട്ടെ, ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ നമ്മളെ സംബന്ധിച്ച് ഗൗരവമുള്ള വിഷയം അത് നമ്മുടെ ഫലം തന്നെയാണ്. നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നത് അത് നമ്മുടെ ഫലമാണെന്ന് തിരിച്ചറിയണം. വരങ്ങളല്ല. ഇവിടെ കർത്താവരോട് പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് നിഷേധിക്കുകയല്ല ചെയ്തത്, പക്ഷേ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഫലമെന്ന അടിസ്ഥാനത്തിൽ എനിക്ക് നിങ്ങളെ അറിയില്ല. എന്നിട്ട് കർത്താവ് പറയുന്നത് അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. അപ്പോൾ കർത്താവിന് അറിയാലോ ഇവരെങ്ങനെ പ്രവർത്തിച്ചതെന്ന്? കർത്താവിനറിയാം. അപ്പം ഇവർ ക്രിസ്തീയ ധാർമ്മിക നീതിക്കൊത്തവണ്ണം, അഥവാ ആത്മാവിൻ്റെ നീതിക്കൊത്തവണ്ണം, ആത്മാവിൻ്റെ ഫലത്തിനൊത്തവണ്ണം അല്ല ഇവർ പ്രവർത്തിച്ചത്. കർത്താവ് അവരോട് പറഞ്ഞു ആ നിലയിൽ എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എന്നെ വിട്ടുപോക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ളവരെ, കൊരിന്തിയ സഭയ്ക്ക് പറ്റിയത് ഈ സഭാഹോളിനകത്ത് വ്യാപരിക്കുന്ന പരിവർത്തിക്കുന്ന ആത്മാവിനെ അവർക്കറിയാം, പക്ഷേ നിരന്തരം അവരെ കൂടെ നടന്ന് അവരെ ജയോത്സവമായി നടത്തുന്ന ആത്മാവിനെ അവർ കൂടെ നടക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ആ നിലയിൽ അവർക്ക് എന്തില്ല, അറിയത്തില്ല. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ തുടർചിന്തകൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിനെ നമ്മൾ അടുത്തറിയുമ്പോൾ എന്താണ് വാസ്തവത്തിൽ നമ്മുടെ മേലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ? ഈ രാത്രി നമ്മളത് തിരിച്ചറിയണം. എന്താണ് പാട്ടുപാടുമ്പോൾ പരിഹാസത്തോടെയൊക്കെ പലരും പറയാണ്, ഞാൻ പരിഹാസത്തോടെയല്ല, ഞാൻ ആത്മാവിൽ ദൈവത്തെ അന്യഭാഷയോടെ സംസാരിക്കുന്നു, ഞാനതിൽ അഭിമാനിക്കുന്നു, അത് നിന്നിട്ടുമില്ല, അത് കുറഞ്ഞിട്ടുമില്ല, ഇന്നും അതുണ്ടെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും ഞാനത് അനുഭവിക്കുകയും ചെയ്യുന്നു. എല്ലാവരും പൗലോസ് പറഞ്ഞതുപോലെ ആ നിലയിൽ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. മുമ്പേ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ നമുക്കത് വാഞ്ചിക്കാം. അന്യഭാഷയിൽ ദൈവത്തോട് സംസാരിക്കുന്നവൻ ദൈവത്തോട് മർമ്മങ്ങളെ, വൻകാര്യങ്ങളെ സംസാരിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളാണ് അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ, ഒരുപക്ഷെ സംസാരിക്കുന്നവൻ പോലും തിരിച്ചറിയുന്നില്ലെങ്കിലും ആരോടാണ് നീ സംസാരിക്കുന്നത് അവന് തിരിച്ചറിയാം. അത്യുന്നതനായ ദൈവത്തോട് സംസാരിക്കുവാൻ ദൈവം പരിശുദ്ധാത്മാവിനാൽ മനുഷ്യൻ്റെ അധരങ്ങളിൽ തന്നിരിക്കുന്ന ശബ്ദമാണ്, വാക്കുകളാണ്, ഭാഷയാണ് അന്യഭാഷ എന്ന് പറയുന്നത്. അന്യഭാഷയായതുകൊണ്ടാണ് നമുക്കത് പിടികിട്ടാത്തത്. പിന്നെ മുമ്പേ കർത്താവിദാസമ്മ പറഞ്ഞതുപോലെ പൊതു പ്രയോജനത്തിന് വേണ്ടി സഭയുടെ ആത്മീക വർദ്ധനവിനും വന്നിരിക്കുന്ന ജനത്തിൻ്റെ ശ്രദ്ധയ്ക്ക്, അവരെ ദൈവത്തെ അറിയേണ്ടതിനും അവർ ദൈവത്തോട് അടുക്കേണ്ടതിനൊക്കെ വേണ്ടി ചിലപ്പോൾ പ്രാദേശികമായ ഏതെങ്കിലുമൊക്കെ ദേശീയമായ ഭാഷയിൽ സംസാരിക്കും. അങ്ങനെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അക്ഷരാഭ്യാസം പോലുമില്ല, സ്കൂളിൻ്റെ പടി പോലും കാണാത്ത, ഇന്ന് നിത്യതയിലേക്ക് വിശ്രാമത്തിന് പോയ പിതാക്കന്മാർ പലരും നല്ല ഒന്നാം തരം ഫ്ലുവൻ്റ് ഇംഗ്ലീഷിൽ ആത്മാവിൽ ദൈവത്തോട് സംസാരിക്കുന്നതും മറ്റുള്ളവർ കേട്ട് തിരിച്ചറിയുന്നതൊക്കെ നമ്മുടെ കഴിഞ്ഞ തലമുറയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ തലമുറയിലും അത് സംഭവിക്കട്ടെ, സംഭവിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ സർക്കുലറിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ആ ഒരു സർക്കിളിനുള്ളിൽ നടക്കുന്നില്ല എന്ന് വെച്ചാൽ ഇല്ലെന്നാരും പറയരുത്, അല്ലെങ്കിൽ നമുക്കില്ല എന്ന് വെച്ചാൽ ഇല്ലെന്ന് പറയരുത്. നിശ്ചയമായിട്ടും ഇതുണ്ട്. സഭയുടെ ശുശ്രൂഷകളിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് വസ്തുനിഷ്ഠമായ കാര്യമാണ്. ഓക്കെ, ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. അപ്പോൾ ആത്മാവ് നമ്മെ എന്ത് ചെയ്യുന്നു? നടത്തുന്ന ആത്മാവാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നത്. അപ്പോൾ അനുദിന ജീവിതത്തിൽ നമ്മളെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ, നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിയിലെത്തിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. അതിന് നിഴലായിട്ടൊരു ഭാഗം പുറപ്പാട് പുസ്തകത്തിനകത്തുള്ളത് ഒറ്റ മിനിറ്റ് കൊണ്ടൊന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ പ്രധാന വിഷയത്തിൻ്റെ ഭാഗത്തേക്ക് വരാം. 23-ാം അധ്യായം പുറപ്പാട് പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 20 മുതൽ വായിക്കും. ഇതാ
വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നോക്കണേ, പഴയ നിയമത്തിലാണ് ഈ ഭാഗം പറയുന്നത്. ഒരു ദൂതനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ ദൂതൻ്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് ഒരു നിഴൽ പോലെ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. എന്തിനു വേണ്ടി കൊണ്ടുപോവാണ്? വഴിയിൽ നിന്നെ കാക്കുവാൻ വേണ്ടി. രണ്ടാമത്തെ കാര്യം, നിന്നെ ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകാൻ. അപ്പോൾ നോക്കണേ, ദൈവം തമ്പുരാൻ നിയമിച്ചിരിക്കുന്ന ആ സ്ഥലത്ത് നമ്മുടെ ഒരു പ്രയത്നം കൊണ്ടോ ഒരു കഴിവ് കൊണ്ടോ നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല. അതിനു വേണ്ടിയാണ് സ്വർഗസ്ഥനായ ദൈവം നമ്മെ പരിശുദ്ധാത്മാവിനാൽ നയിച്ച് ദൈവനിശ്ചയത്തിലും ദൈവഹിതത്തിലും നമ്മെ നടത്തി ആ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് നമ്മുടെ ഉത്തരവാദിത്തക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അയക്കുന്നു, നീ അവരെ ശ്രദ്ധിച്ച് അവൻ്റെ വാക്ക് കേൾക്കണം, അവനോട് വിഘടിക്കരുത്, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളൊന്നും ക്ഷമിക്കയില്ല, എൻ്റെ നാമം അവനിൽ ഉണ്ട്. ഏതാണ് എൻ്റെ നാമം അവനിലുണ്ടെന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ എന്ന നാമം അവനിലുണ്ട്. അപ്പോൾ നോക്കണേ പ്രിയരെ, ഞാൻ പറഞ്ഞു വന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓരോ ദിവസവും ദൈവത്തിൻ്റെ ഹിതത്തിലെത്താൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിലെത്താൻ, ദൈവത്തിൻ്റെ തീരുമാനങ്ങളിൽ നമ്മളെത്താൻ നമ്മളെ വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ദൈവാത്മാവിൻ്റെ നടത്തിപ്പെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ ആകണമെന്നില്ല, നമ്മൾ മനസ്സിൽ കുറിച്ചു വച്ചിരിക്കുന്നത് പോലെ ആകണമെന്നില്ല. അതിനെന്ത് ചെയ്യണം? ആത്മാവ് നമ്മെ പൂർണ്ണമായി അങ്ങ് കൈയേൽക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷകളെക്കുറിച്ച് മുമ്പേ കർത്താവിൻ്റെ ദാസന്മാർ പറഞ്ഞത്, അഭിഷേകത്തെക്കുറിച്ച് ആത്മസ്നാനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒത്തിരി വിശാലമായിട്ട് ചിന്തിക്കാൻ സാധ്യതയുള്ളൊരു വിഷയമാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിഷയം. എന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ, ആ ജീവജലം ഇഷ്ടംപോലെ കുടിക്കട്ടെ, ഇത് തന്നെ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെക്കുറിച്ചെന്ന് യോഹന്നാൻ സുവിശേഷം 7:37 വാക്യങ്ങൾ നമ്മൾ കാണുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ചോദിച്ചു വാങ്ങാൻ ദൈവം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിനെ ചോദിച്ചകത്തു വാങ്ങി രക്ഷിക്കപ്പെട്ട ഒരുവൻ കാത്തിരുന്ന് ആത്മസ്നാനം പ്രാപിക്കുമ്പോൾ സംഭവിക്കുന്നത് അവൻ ആത്മാവിനെ ഇങ്ങോട്ടെടുക്കുകയല്ല, ആത്മാവ് അവനെ അങ്ങോട്ടെടുക്കുക ചെയ്യുന്നത്. ആത്മാവിൽ നമ്മൾ നിമജ്ഞനം ചെയ്യുക, ആത്മാവിൽ നമ്മൾ മുഴുകുക, ആത്മാവിൽ നമ്മൾ മുങ്ങുക എന്നൊക്കെ പറയുന്ന അനുഭവമാണ് ഈ സ്നാനമെന്ന് പറയുന്നത്. പിന്നെ ആത്മാവ് നയിക്കുന്നത് പോലെയാണ് നടത്തപ്പെടുന്ന സ്തോത്രം. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് തെളിവിന് വേണ്ടി പറയാം. ഇപ്പം ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം ഇരിപ്പുണ്ട്. ഇതൊരു ഈ വെള്ളം എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസിൻ്റെ ഷേപ്പിലായിരിക്കും ഈ വെള്ളം കാണുന്നത്. ഗ്ലാസ് എങ്ങനെ വളഞ്ഞു വളഞ്ഞിരിക്കുന്നു അതുപോലെയൊക്കെ വെള്ളം എന്ത് ചെയ്യും? വഴങ്ങി കൊടുക്കേണ്ടി വരും. നേരെ മറിച്ച് ഒരു ബക്കറ്റിനകത്തിരിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഗ്ലാസും വെള്ളവും കൂടി ഇട്ടാൽ പിന്നെ ആ ബക്കറ്റിലുള്ള വെള്ളമായിരിക്കും ഈ ഗ്ലാസിനെ നിയന്ത്രിക്കുന്നത് എന്നതുപോലെയാണ്. ആത്മാവിന് ആ നദിക്കകത്തേക്ക് നമ്മൾ ഇറങ്ങിയാൽ മുട്ടോളമോ അരയോളമോ നീന്തിയിട്ടല്ലാതെ, നരിയാണ് മുട്ട് അര നീന്തുക എന്നൊക്കെ പറയുന്ന അളവിനെക്കുറിച്ച് പഴയ നിയമത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ആത്മനദിക്കകത്ത് പൂർണ്ണമായി നിമജ്ഞനം ചെയ്യുകയാണ്. പിന്നെ ആത്മാവാണ് നമ്മെ നയിക്കുന്നത്. ആത്മാവ് നമ്മെ നയിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മുടെ താല്പര്യങ്ങൾക്കോ അനുസരിച്ചല്ല, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ്. അതുകൊണ്ടാണ് കർത്താവിനെ പരിശുദ്ധാത്മാവ് നടത്തിയത് എങ്ങോട്ടാണ്? മരുഭൂമിയിലേക്ക്. മത്തായി സുവിശേഷയുടെ 4:1 മുതൽ വായിക്കുമ്പോൾ, അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. പ്രിയരെ, മരുഭൂമിയിലേക്ക് നടക്കുക എന്നൊക്കെ പറയുന്നത്, മരുഭൂമി, നമ്മൾ മരുഭൂമി എന്നൊക്കെ പറയുമ്പോൾ പ്രതീക്ഷകളില്ലാത്ത ഒരു സാധ്യതകളുമില്ലാത്ത സ്ഥലമാണ്. പക്ഷേ ആത്മാവ് നമ്മെ ചിലപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നടത്തും. എന്തിനു വേണ്ടിയാ? പരീക്ഷിക്കപ്പെടുവാൻ. കാരണം പരീക്ഷയിൽ കൂടി കടന്നു പോകണമെന്നുള്ളത് ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങളാണ്. എന്തിനു വേണ്ടിയാണ് പരീക്ഷ അനുഭവിക്കുന്നത്? അല്ലെങ്കിൽ ദൈവം എന്തുകൊണ്ടാണ് പരീക്ഷ അനുവദിക്കുന്നത്? യാക്കോബിലേഖനം 1:12 വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നത്, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് അവന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ കൊള്ളാവുന്നവനായി തെളിയുവാൻ, നമ്മൾ കൊള്ളാവുന്നവൻ, ആർക്ക് കൊള്ളാവുന്നവൻ? ദൈവത്തിന് കൊള്ളാവുന്നവൻ. അപ്പം നമ്മളെ കൈ കിട്ടിയപ്പോൾ വാസ്തവത്തിൽ അത്ര കൊള്ളുന്നവരൊന്നും അല്ലായിരുന്നു. നമ്മളെ തികഞ്ഞവരാക്കുവാൻ, നമ്മളെ കൊള്ളാവുന്നവരാക്കി മാറ്റുവാൻ, നമ്മളെ ദൈവത്തിൻ്റെ പദ്ധതിക്കനുസരിച്ച് നമ്മെ ആക്കി തീർക്കുവാൻ
ദൈവ ഇഷ്ടം നമ്മളിൽ നിറവേറുവാൻ ദൈവത്തിന് നമ്മൾ എന്ത് ചെയ്യണം? ചില മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി നീ കടന്നു പോകുമ്പോൾ, ജീവിതത്തിൻ്റെ വേദന നിറഞ്ഞ, ഒറ്റപ്പെട്ട, ഏകാന്തതയുള്ള ജീവിത അനുഭവത്തിൽ കൂടി നീ കടന്നു പോകുമ്പോൾ നിരാശപ്പെടരുത്. നീ ഒരിക്കലും റൂട്ട് തെറ്റിപ്പോയതല്ല, ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിന്ന് അന്യപ്പെട്ടു പോയതല്ല. ദൈവം കർത്താവിനെ അങ്ങനെ മരുഭൂമിയിലേക്ക് നടത്തിയെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയാം, നിന്നെ ചില ജീവിതത്തിന്റെ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടി നടത്തി തികഞ്ഞവനാക്കി മാറ്റാൻ, കൊള്ളാവുന്നവനാക്കി മാറ്റാൻ, പ്രയോജനമുള്ളവനാക്കി മാറ്റാൻ, ദൈവത്തിന്റെ ജീവകിരീടത്തിന്റെ അവകാശിയാക്കി മാറ്റാൻ സ്വർഗം ചെയ്ത പദ്ധതിയാ. പിറുപിറുക്കരുത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ, സഹിക്കുക എന്ന വാക്കിന് വിശാലമായിരിക്കുന്ന അർത്ഥമാണ് ഡിക്ഷണറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ പരീക്ഷയിൽ കൂടി കടന്നുപോയി അതേ അനുഭവത്തിനകത്ത് നിൽക്കുന്നവൻ, കാലിടരാതെ നിൽക്കുന്നവൻ, മനസ്സു പതരാതെ നിൽക്കുന്നവൻ, മനസ്സു മടുക്കാതെ നിൽക്കുന്നവൻ. ഒരു പേഷ്യൻ്റ് ഒരു ട്രീറ്റ്മെൻറ്റിന് വിധേയപ്പെടുമ്പോൾ ചിലപ്പോൾ പച്ച മുറിവ് ചിലപ്പോൾ കുത്തിക്കെട്ടിയെന്ന് വരും, ചിലപ്പോൾ മുറിച്ചെന്ന് വരും, ചിലപ്പോൾ ഞെക്കിക്കഴുകിയെന്ന് വരും. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? അതിന് വഴങ്ങി വിധേയപ്പെട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എനിക്ക് ഒരു പൊറുക്കൽ ഉണ്ടാകണം, ഈ രോഗത്തിൽ നിന്നൊരു ശമനമുണ്ടാകണം. അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റിനോട് സഹകരിച്ചെങ്കിലേ എന്ത് പറ്റത്തുള്ളൂ, കാര്യത്തുള്ളൂ. നമ്മളെ തൊടാൻ വരുമ്പോഴത്തേക്കും നമ്മൾ എഴുന്നേറ്റ് ഓടുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കണം. ആത്മാവ് ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാണ് നമ്മെ നടത്തുന്നത്. അപ്പോസ്തലൻ പ്രവൃത്തിയുടെ പുസ്തകത്തിൽ മറ്റൊരു നടത്തിപ്പിനെക്കുറിച്ച് എൻ്റെ ഓർമ്മയിൽ വരുന്ന 16-ാം അധ്യായത്തിലാണ്. അപ്പോസ്തലൻ പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നോക്കേ, അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ് വിലക്കി. അപ്പോൾ വചനം പ്രസംഗിക്കുന്ന കാര്യത്തിൽ പരിശുദ്ധാത്മാവ് വിലക്കുമോ? ചിലപ്പോൾ അങ്ങനെ ചെയ്തിരിക്കും. അപ്പം നമ്മുടെ ആ ട്യൂണിങ് ഉണ്ടല്ലോ, നമ്മൾ മനസ്സിനകത്ത് ട്യൂൺ ചെയ്തിട്ടിരിക്കുന്ന കുറേ രീതിയുണ്ട്. അതിനെന്ത് വരണം? അതിനാദ്യം മാറ്റം വരണം. ചില വിലക്കുകൾ ഏർപ്പെടുത്തുന്നത് ദൈവികം മറ്റൊരു പദ്ധതിയിലേക്ക് നടത്താനാണ്. നമ്മൾ ഈ ഭാഗം ചിന്തിക്കുക. പരിശുദ്ധാത്മാവ് ആസിയിൽ വചനം പറയേണ്ടെന്ന് പറഞ്ഞു. നമ്മളാണ് എന്ത് ചെയ്തതിനെ? കയറി ശാസിച്ചതിനെ. വചനം പറയേണ്ടെന്ന് പറയുന്നത് മുഴുവൻ ആരാണെന്നാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ചിന്ത? പിശാചാന്ന, അല്ലെങ്കിൽ ദുരാത്മാക്കളാ, അല്ലെങ്കിൽ ഭൂതങ്ങളാണെന്നൊക്കെയുള്ള ചിന്തയാണ് നമ്മുടെ മനസ്സിൽ കിടക്കുക. ചിലപ്പോൾ ദൈവം പറയും, ചിലപ്പോൾ ആത്മാവ് പറയും, ഇന്നത് ചെയ്യണ്ട, ഇന്നതുപോലെ ചെയ്യണ്ട എന്നൊക്കെ ആത്മാവ് എന്ത് ചെയ്യും? പറഞ്ഞെന്നിരിക്കും. അപ്പോൾ ആത്മാവിനോട് ചേർന്ന് സഞ്ചരിക്കുകയും ആ ശബ്ദവും സാന്നിധ്യവും സെൻസ് ചെയ്യാനും തിരിച്ചറിയാനും കഴിയുണ്ടെങ്കിൽ മാത്രമേ ആത്മാവിനോട് പൂർണ്ണമായി സഹകരിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിഘടിക്കും. ഇവിടെ പൗലോസിന് കൃത്യമായി ആ ശബ്ദം തിരിച്ചറിയാമായിരുന്നു. പൗലോസിന് കൃത്യമായി ആ ശബ്ദത്തെക്കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു. പൗലോസ് വിധേയപ്പെട്ടു, അടുത്ത സ്ഥലത്തേക്ക് പോയപ്പോൾ അങ്ങോട്ടും പോകണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പൗലോസ് അടുത്ത നടപടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ ദർശനം വെളിപ്പെടുകയാണ്. ദർശനത്തിൽ വെളിപ്പെട്ടിട്ട് ഒരു മനുഷ്യൻ പറഞ്ഞു, മക്കദോനിയിൽ വന്ന് ഞങ്ങളെ സഹായിക്കാം. നോക്കണേ, മറ്റൊരു ഭൂഖണ്ഡത്തിലേക്ക് ദൈവത്തിൻ്റെ പദ്ധതി വ്യാപിക്കുകയാണ്. ഈ ഒരു മേഖലയിൽ മാത്രം ചുറ്റിപ്പിണഞ്ഞ് നിന്ന ദൈവീക ശുശ്രൂഷ മറ്റൊരു യൂറോപ്പ് എന്ന ഭൂഖണ്ഡത്തിലേക്ക് ദൈവം പറിച്ചു നടുകാൻ തുടങ്ങുകയാണ്. അതിനുവേണ്ടിയാ ചില വിലക്കുകൾ ഏർപ്പെടുത്തിയത്. അപ്പം നോക്കണേ, അങ്ങനെ പോയി ലുദിയായുടെ ഹൃദയം പൗലോസ് പ്രസംഗിച്ചത് ശ്രദ്ധിക്കേണ്ടതിന് വേണ്ടി കർത്താവ് തുറന്നു. നോക്കണേ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവാലോചന പ്രകാരം ആത്മാവിൻ്റെ ശബ്ദം കേട്ട് സഞ്ചരിക്കാൻ തയ്യാറായ പൗലോസിൻ്റെ മുമ്പിൽ ദൈവം അടുത്ത നടപടികൾ ആരംഭിക്കാൻ തുടങ്ങി. ഞാൻ ഇന്ന് രാത്രി ദൈവജനത്തോട് പറയാം, ലൂദിയായുടെ ഹൃദയം തുറന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശബ്ദത്തിന് കീഴ്പ്പെട്ട് നീ നടക്കുന്നെങ്കിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ സ്വർഗം നിനക്ക് വേണ്ടി തുറന്നു തരും. ഇന്ന് നീ അടഞ്ഞു കണ്ടത് ദൈവം തുറന്നു തരാൻ വിശ്വസ്തന. ഒറ്റ കണ്ടീഷൻ, ആത്മാവ് പറഞ്ഞിട്ടാണോ ഇവിടെ വന്നതെന്ന് പരിശോധിക്കണം. നമുക്കിഷ്ടം തോന്നി, നമുക്ക് താല്പര്യം തോന്നി, നമുക്ക് ആവേശം തോന്നി, നമ്മൾ വന്ന ആ വഴിയിലല്ല ദൈവാത്മാവ് കാര്യങ്ങൾ നടത്തുന്നത്. ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം, ദൈവ ഇഷ്ടപ്രകാരം നടക്കുന്നവനെ ദൈവം എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വഴികളെ തുറന്ന് അവൻ അനുഗ്രഹിക്കും. ഒറ്റ പദ്ധതിയുള്ളൂ. അവിടെ നിന്നു പൗലോസ് പുഴവക്കത്ത് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ കുറേ ആൾക്കാർ കൂടിയിരിക്കുന്ന കണ്ടു. അവിടെ ദൈവത്തിൻ്റെ വചനം പറയാൻ വേണ്ടി വാതുറന്നു. ഒറ്റയാൾ, ഒരുപാട് പേര് കൂടിയിരിക്കുകയാണ്,
ഒറ്റയാൾ ലുദിയ മാത്രം ഒത്തിരി പേരവിടെ സ്ത്രീകൾ എന്ന് ബഹുവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഒത്തിരി പേരുണ്ട് പക്ഷേ ദൈവത്തിനറിയാം ആരെ തുറക്കണമെന്ന് ആരെ സ്പർശിക്കണമെന്ന് ആരിൽ കൂടി അടുത്ത നടപടി ആരംഭിക്കണമെന്ന് ഇന്ന് രാത്രി ആത്മനിയോഗത്താലാണ് നീ നടക്കുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ നീ ആകുലപ്പെടണ്ട ആത്മനിയോഗത്താലാണ് നീ നടക്കുന്നതെങ്കിൽ അടുത്ത വഴിക്ക് വേണ്ടി നീ വേവലാതിപ്പെടണ്ട തുറക്കേണ്ടതിനെ ദൈവം തുറന്നിരിക്കും പൊളിക്കേണ്ടതിനെ ദൈവം പൊളിച്ചിരിക്കും മാറ്റേണ്ടതിനെ ദൈവം മാറ്റിയിരിക്കും എവിടെയാ ദൈവപദ്ധതി വെളിപ്പെടേണ്ടത് അതിൻ പ്രകാരം തന്നെ ദൈവം വെളിപ്പെടുത്തും പൗലോസിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി ഒന്നും വന്നില്ല ഒറ്റ സ്ത്രീ തുറന്നു ഫിലിപ്പിയിലേക്ക് എന്ത് ചെയ്തു ദൈവത്തിൻ്റെ സഭ കയറി സ്വാധീനം ചെലുത്തി ആത്മാക്കൾ വിടുവിക്കപ്പെട്ടു യൂറോപ്പിലേക്ക് ദൈവസഭയുടെ പ്രവർത്തനം മാറി ഫിലിപ്പോസിനോട് ആത്മനിറവുള്ള ഫിലിപ്പോസിനോട് ആത്മാവ് പറഞ്ഞു തേരിനോട് ചേർന്ന് നടക്കാൻ ഷണ്ണൻ യെരുശലേമിൽ നമസ്കരിക്കാൻ പോയിട്ട് മടങ്ങി വരികയാണ് നല്ല മനുഷ്യനാണ് പുള്ളി ദൈവോദനം വായിച്ചുകൊണ്ട് വരുന്നത് യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കാര്യമൊന്നും പിടികിട്ടുന്നില്ലെങ്കിൽ സംഭവം എന്ത് ചെയ്യുന്നുണ്ട് വായിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു അപ്പോൾ ആരോട് ചേരണം എവിടെ നിൽക്കണം എവിടെ നടക്കണം നോക്കണേ ആത്മാവിൻ്റെ നടത്തിപ്പ് കണ്ടോ ആദ്യം ദൂതൻ വന്ന് പറഞ്ഞു നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ പറഞ്ഞു അത് തന്നെ ഭയങ്കരമായിരിക്കുന്ന കാര്യമാണ് കാരണം സുവിശേഷം പറയാൻ നടക്കുന്നവനെ ആൾതാമസമില്ലാത്ത സ്ഥലത്തേക്ക് ചെന്നിട്ട് എന്തോ ചെയ്യാനാ നമ്മുടെ പ്രശ്നത്തിൻ്റെ മെയിൻ കാരണം ഇതാണ് നമുക്ക് നൂറ് നൂറ് ചോദ്യങ്ങൾക്ക് വിശദീകരണം വേണം എന്നാലേ നമ്മൾ സ്റ്റെപ്പ് വയ്ക്കത്തുള്ളൂ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ ആത്മാവിൻ്റെ ശബ്ദത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ തുടങ്ങിയാൽ നടപടികൾ ദൈവം കൊണ്ടുവരും വഴികൾ ദൈവം തുറന്നു കൊണ്ടുവരും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതി എന്തെന്ന് അടുത്ത നടപടി എന്തെന്ന് ദൈവം വെളിപ്പെടുത്തും അല്ലെങ്കിൽ വലയേണ്ടി വരും കറങ്ങേണ്ടി വരും ഓക്കെ ഇവിടെ ഫിലിപ്പോസിനോട് പറഞ്ഞു നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ അങ്ങനെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു ഭോഷനെ പോലെ ആൾതാമസമില്ലാത്ത നിർജ്ജന പ്രദേശം എന്ന് പറഞ്ഞാൽ അതാണല്ലോ മരുഭൂമി യാതൊരു വിധമായിരിക്കുന്ന ആൾപ്പാർപ്പുമില്ല ആൾതാമസമില്ലാത്ത സ്ഥലത്തേക്ക് പോകാൻ പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ നടക്കുന്ന സമയത്ത് തേരി വരികയാണ് അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ആ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു ചേർന്ന് നടന്ന സമയത്താണ് അദ്ദേഹം ഇങ്ങനെ വായിക്കുന്നത് കേട്ടു കേട്ടപ്പോൾ ഒരൊറ്റ ചോദ്യം ഒരുപാട് സംഭവമൊന്നും വേണ്ടെന്ന് വലിയ ക്രൂസൈഡൊന്നും വേണ്ടത് ഒറ്റ ചോദ്യം മതി വല്ലതും മനസ്സിലാവുന്നുണ്ടോ ഈ വായിക്കുന്നത് അത്രയേ ഉള്ളൂ നല്ല ഭാഷ പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ വല്ലതും പിടികിട്ടുന്നുണ്ടോ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിമിതി വെളിപ്പെടുത്തി അതെനിക്ക് ഏറ്റവും വലിയ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ആയി തോന്നി ഇദ്ദേഹം ചെറിയ പുള്ളിയൊന്നുമല്ല ഒരു രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയാണ് എത്യോപ്യ രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രിയാണ് അത്ര ചെറിയ കക്ഷിയൊന്നുമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പരിമിതി അദ്ദേഹം തുറന്നു പറഞ്ഞു ഞാനൊരു മർമ്മം പറയാം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും അനുഗ്രഹം അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വെളിപ്പെടുത്താൻ ദൈവം ഇന്നും തയ്യാറാണ് ഓക്കെ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പവറും പദവിയും പത്രാസും ഒക്കെ വെച്ചോണ്ട് പിന്നെ എനിക്കറിയാണ്ടിരിക്കുമോ ഞാൻ ആരാന്ന് നീ ഓർത്തെ വിദ്യാഭ്യാസമുള്ള മനുഷ്യനല്ലേ സാധാരണക്കാരനല്ലല്ലോ വിദ്യാഭ്യാസമുള്ള ആളല്ലേ ധനകാര്യമന്ത്രി എന്നൊക്കെ പറഞ്ഞ ചില്ലറ കക്ഷിയാണോ അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാപ്തിയും പരിധിയൊക്കെ വെച്ചോണ്ട് വേണമെങ്കിൽ ഒരു ഗവൺമെൻറ് പറയാമായിരുന്നു എനിക്കറിയാം അങ്ങനെ അവിടെ കൊണ്ട് പരിപാടി എന്ത് ചെയ്തേനെ തീർന്നതിനെ സ്തോത്രം പക്ഷെ അദ്ദേഹം പറഞ്ഞു ഒരുത്തൻ എങ്ങനെ ഇത് പൊരുൾ തിരിച്ചറിയാതെ എങ്ങനെ മനസ്സിലാക്കാനാണ് കയറിയിരിക്കാൻ പറഞ്ഞു ഇരുന്നു കാര്യങ്ങളുടെ നടപടി അവിടെ കൊണ്ട് തീരുക ഞാൻ പറഞ്ഞത് ശമരിയ പട്ടണത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരമായിരിക്കുന്ന പ്രവൃത്തിക്ക് ഫിലിപ്പോസിനെ ദൈവം ഉപയോഗിച്ചു കുറേ നാളായി ആ പട്ടണത്തിലെ ജനങ്ങളെ ഭയപ്പെടുത്തിയ ഒരു മഹാ വലിയ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ എട്ടാമത്തെ അധ്യായം 9 മുതൽ വായിക്കുമ്പോൾ ഇവിടെ കാണുന്നുണ്ട് ഷിമോൻ എന്ന് പേരുള്ളൊരു പുരുഷൻ പട്ടണത്തിൽ ആഭിചാരം ചെയ്ത് ജനങ്ങളെയൊക്കെ ഭയപ്പെടുത്തി 11 വാക്യം വായിക്കുമ്പോൾ ഇവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ ഭ്രമിപ്പിക്കയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത് അപ്പോൾ നോക്കണേ ആഭിചാരമൊക്കെ ചെയ്ത് ഭയപ്പെടുത്തി ജനങ്ങളെ വശത്താക്കി വച്ചിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലേക്കാണ് ഫിലിപ്പോസ് ദൈവത്തിൻ്റെ അഭിഷേകത്താൽ വചനം കൊണ്ട് ചെന്നത് ഈ പൈശാചിക ശക്തികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഭയം കൊണ്ട് കീഴ്പ്പെടുത്തുമ്പോൾ ദൈവാത്മാവ് സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തും ഭയം കൊണ്ടാണ് പിശാച് എന്ത് ചെയ്യുന്നത് പലരും ഈ മുഴുവൻ നമ്മൾ സമൂഹത്തിൽ നോക്കിയാൽ പലരും ഭയത്തിനടിമയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് ഭയത്തിൽ നിന്നാണ് പേടിയാണ് അവർക്ക് പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല നമ്മളെ ഭീതിപ്പെടുത്തുന്ന ആത്മാവല്ല
നമ്മളെ സ്വതന്ത്രമാക്കുക, ഭയത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രമാക്കുക. ഇന്ന് രാത്രി ഞാൻ ആത്മനിയോഗത്താൽ പറയാം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ നീ ഭയത്തിൽ നിന്ന് പുറത്തു വരും. നീ ഇനി ഭയത്തിന് അടിമയല്ല. നാളുകളായി എന്തൊക്കെയോ ഭയം നിന്റെ മനസ്സിനെ കയറി അലട്ടിയിട്ട് നീ ഒരു ഉള്ളിനകത്ത് ഒതുങ്ങിപ്പോകുകയാ, ഒരു മുറിക്കകത്ത്, ഒരു ഭീതിക്കകത്ത് ഒതുങ്ങിപ്പോകുകയാ. ഇന്ന് രാത്രി ഞാൻ ആത്മാവിന്റെ നിയോഗത്താൽ പറയാം, ആത്മാവ് നിന്നെ എടുക്കുകയാ പുറത്തേക്ക്. ഈ രാത്രി അത് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്നലകളിൽ ഭയത്തിന് അടിമപ്പെട്ടു പോയ ചിലരെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പുറത്തു കൊണ്ടുവരികയാ. വിശ്വസിച്ചുകൊണ്ട് അനുഭവത്തോടെ ദൈവത്തെ സ്തോത്രം ചെയ്യുക. ഭയത്തിൽ നിന്ന് പുറത്തു വാ. ഭയത്തിന് അടിമപ്പെട്ട ഒരു തലമുറ പരിശുദ്ധാത്മാവ് അവരെന്ത് ചെയ്തു? ഫിലിപ്പോസിലേക്ക് അടുപ്പിച്ചു. ഫിലിപ്പോസിനെ വിശ്വസിക്കാൻ തുടങ്ങി. ഫിലിപ്പോസ് പറയുന്ന കാര്യം സ്നേഹത്തിൽ ഉൾക്കൊള്ളാൻ തുടങ്ങി. ആത്മാവ് അവരുടെ അകത്ത് സ്നേഹം വ്യാപരിപ്പിക്കാൻ തുടങ്ങി. അവരെന്ത് ചെയ്തു? അവര് സ്വീകരിച്ചു, ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. പ്രിയരെ, ആത്മനിയോഗമുള്ള ഒരുവൻ, ആത്മനിറവുള്ളവരൻ. ഈ ഫിലിപ്പോസിനെ കുറിച്ച് ആറാം അധ്യായത്തിനകത്തുണ്ട്. സഭയ്ക്കകത്തൊരു ഭിന്നതയുടെ പ്രശ്നം വന്നപ്പോൾ അപ്പോസ്തലന്മാർ പറഞ്ഞു, ആത്മനിറവും ജ്ഞാനവും പൊതുസമ്മതരുമായിട്ടുള്ള ഒരു ഏഴ് പേരെന്ത് ചെയ്യാം, തിരഞ്ഞെടുക്ക. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിൽപ്പെട്ട സ്തേഫാനോസും ഫിലിപ്പോസും മറ്റ് പറയപ്പെടുന്ന ആൾക്കാരൊക്കെ. അപ്പോൾ അവിടെ ആത്മനിറവുള്ളവരെയാണ് എന്ത് ചെയ്തത്, തിരഞ്ഞെടുത്തത്. അങ്ങനെ ആത്മനിറവ് പ്രാപിച്ച ഫിലിപ്പോസ് നാളുകളായി ഭീതി പരത്തി ജനത്തെ അടിമയാക്കി വെച്ചിരുന്ന ശമരിയ പട്ടണത്തിൽ വന്നപ്പോൾ ജനം അവിടെ സ്വതന്ത്രമാകാനിടയായി തീർന്നു. ഇന്ന് രാത്രി പ്രിയരെ, ആത്മനിയോഗമുള്ള ഒരുവൻ നിന്റെ കുടുംബത്തിനകത്തുണ്ടെങ്കിൽ, ആത്മനിയോഗമുള്ള ഒരുവൻ നിന്റെ ദേശത്ത് വന്നാൽ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയാ, അവിടെ ദൈവത്തിൻ്റെ അത്ഭുതകരമായി വിടുതൽ സംഭവിക്കുകയാ, ജനം ഭയത്തിൽ നിന്ന് പുറത്തു വരികയാ. ജനത്തെ കുറെ കൂടി ഭയത്തിലേക്ക് തള്ളിവിടുന്നതല്ല പരിശുദ്ധാത്മാവ്, ജനത്തെ ഭയത്തിൽ നിന്ന്. അതുകൊണ്ടാണ് പറയുന്നത്, ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. അപ്പോ ഭീരുത്വം മാറണം, സ്വതന്ത്രരാകണം, ദൈവസ്നേഹത്താൽ നിറയപ്പെടാൻ തക്കവണ്ണമിടയായി തീരണം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു ഭാഗമുണ്ട്. 27-ാം അധ്യായം പരിചയമുള്ള ഭാഗമാണ്. പൗലോസ് 276 പേരടങ്ങുന്ന ഒരു സംഘം, അവർ കപ്പൽ യാത്ര ചെയ്യുക, ഇറ്റലിക്ക് യാത്ര ചെയ്യുകയാണ്, റോമിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് ചില പ്രതിസന്ധികൾ വന്നു, പ്രതികൂലങ്ങൾ വന്നു. 27-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് പൗലോസ് വ്യക്തമായി കണ്ടുകൊണ്ട്, ആത്മനിയോഗത്താൽ കണ്ടുകൊണ്ട് പറയുകയാണ്, യാത്ര ഒരു അപകടത്തിലേക്കാണ്, അപകടത്തിലേക്കാണ്. അവരാരും പൗലോസിൻ്റെ വാക്ക് കേൾക്കാൻ, അംഗീകരിക്കാൻ, അനുസരിക്കാൻ അവരാരും എന്ത് ചെയ്തില്ല, തയ്യാറായില്ല. അങ്ങനെ തയ്യാറാകാതിരിക്കുമ്പോൾ പൗലോസ് തൻ്റെ ദർശനത്തിനകത്തും വെളിപ്പാടിനകത്തും ഉറച്ചു നിന്നു. അവസരം വന്നപ്പോൾ 27-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, സകല പിടിയും വിട്ടു നിൽക്കുന്ന 275 പേരുടെ നടുവിൽ ഒരുവനായി, വെളിപ്പാടുള്ള ആത്മനിറവുള്ള ഒരുവനായി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞതനുസരിച്ചിരുന്നെങ്കിൽ ഈ നഷ്ടമൊന്നും ഉണ്ടാകത്തില്ലായിരുന്നു. പ്രിയരെ, ഒത്തിരി ആളൊന്നും നിൻ്റെ കൂടെ വേണമെന്നില്ല. നിൻ്റെ അകത്തൊരു വെളിപ്പാടുണ്ടെങ്കിൽ, നിൻ്റെ അകത്തൊരു ദർശനമുണ്ടെങ്കിൽ, നിൻ്റെ അകത്തൊരു ദൈവ നിയോഗം കിടപ്പുണ്ടെങ്കിൽ, അതനുസരിക്കാൻ, അംഗീകരിപ്പാൻ, ഉൾക്കൊള്ളുവാൻ, മനസ്സിലാക്കാൻ ആരും തയ്യാറായില്ലെങ്കിലും, ഇന്ന് രാത്രി ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ ഉറച്ചു നിൽക്ക്. ദൈവം ആ ദർശനത്തിൻ്റെ നിവർത്തി നിന്നിൽ കൂടി തന്നെ വെളിപ്പെടുത്തും. പൗലോസ് തൻ്റെ വെളിപ്പാട് ഉറച്ചു. താഴെ താനത് പറയുന്നുണ്ട്, 25-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് പുരുഷന്മാരെ ധൈര്യപ്പെടുവിൻ, എന്നോട് അരുളി ചെയ്തതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് ഉള്ളവൻ്റെ ഗുണമാണ് ഇതൊക്കെ. വിശ്വസിക്കണോ വേണ്ടയോ എന്ന് സംശയത്തിൻ്റെ പുറത്തല്ല. നിങ്ങൾ ചിന്തിക്കുക, 275 പേർ, ഭൂരിപക്ഷം എന്താണ്, ജീവിക്കാൻ ഒരു സാധ്യതയും കാണുന്നില്ല, രക്ഷപ്പെടാൻ ഒരു സാധ്യതയും കാണുന്നില്ല, എല്ലാവിധ സാധ്യതകളും അടഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒറ്റ ഒരുവൻ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് പറയുക, എന്നോട് പറഞ്ഞതിന് നിവൃത്തി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം, നീ ഇന്നലകളിൽ കേട്ട ദൈവികാലോചനയ്ക്ക്, ഇന്നലകളിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൂതിനും ഒരു നിവൃത്തി ഉണ്ടാകുന്നു വിശ്വസിക്ക്. വിശ്വസിച്ചവൻ പോഷനാകുകയില്ല. വിശ്വസിച്ചവനെ അവിശ്വാസത്തിൻ്റെ മഹത്വം എന്തെന്ന് ദൈവം കാണിക്കും.
പക്ഷേ ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചു. 25 വാക്യത്തിൻ്റെ അവസാനത്തിൽ പറയുന്ന, അല്ലെങ്കിൽ 26 വാക്യത്തിലേക്ക് വരുമ്പോൾ, എങ്കിലും നാം ഒരു ദ്വീപിന്മേൽ മുട്ടി വീഴേണ്ടതാകുന്നു. ഒരു ദ്വീപിന്മേൽ എന്ത് ചെയ്യണം? മുട്ടി വീഴണം. കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വീഴ്ച ഉണ്ട് എന്ന് വെളിപ്പെടുത്തുക. സ്തോത്രം. ഒരു വീഴ്ച സംഭവിക്കും, ഒരു വീഴ്ച ഉണ്ടെന്ന് അവരുടെ മുമ്പിൽ എന്ത് ചെയ്യാൻ? വെളിപ്പെടുത്തുക. സ്തോത്രം. അപ്പോൾ നോക്കണേ, എന്തിനാണ് ഇങ്ങനൊരു വീഴ്ച ഇതിനിടയിൽ വന്നത്? എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പ്രശ്നം ഇവരുടെ ഇടയിൽ വന്നത് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്ത് ചെയ്യുക? അവരുടെ മുമ്പിൽ, പൗലോസിന് മുന്നമേ വെളിപ്പെടുത്തി. സ്തോത്രം. എന്താണ് അതിൻ്റെ കാര്യം? എങ്കിലും ഒരു വീഴ്ച ഉണ്ടാകും. സ്തോത്രം. നോക്കണേ, ആ വീഴ്ചയുടെ കാരണം എന്തെന്ന് 28, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സംഭവിച്ചു. അപ്പം പിന്നെ താഴ്ത്തോട്ട് വായിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് ദൂതുകൾ അതിനകത്തുണ്ട്. അങ്ങനെ പോയി കപ്പൽ ഒരു തിട്ടയിൽ പോയി ഇടിച്ചു. തിരയുടെ കേരളത്താൽ അമരം ഉടഞ്ഞു. ഉള്ള പലകയിലും കിട്ടിയ സംഭവത്തിലൊക്കെ ചാടി പിടിച്ച് കയറി നീന്തി അവരൊരു ദ്വീപിലെത്തി. ആ കാര്യമാണ് പൗലോസ് 26 വാക്യത്തിൽ പറയുന്നത്. എന്താണ് അങ്ങനെ ഒരു പദ്ധതി ദൈവം ഒരുക്കിയത്? എനിക്ക് മനസ്സിലായൊരു ദൂത് പറയാം. നോക്കണേ, മെലിത്ത എന്ന് പറയുന്ന ദ്വീപ്, ബർബരന്മാരാണ് അവിടെ കൂടെയുള്ളത്. ബർബരന്മാരെന്ന് വിളിക്കുന്ന പലവിധ ഭാഷാ വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷ സംസാരിക്കാത്ത എല്ലാവരെയും ഗ്രീക്കരായ ഗ്രീക്കുകാരായ ആൾക്കാർ പൊതുവിൽ വിളിച്ചിരുന്ന ഒരു പേരാണ് ബർബരന്മാർ, അപരിഷ്കൃതർ. അതെന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരെന്ന് പറയുന്ന അല്പം സുപ്പീരിയറിറ്റി കോംപ്ലക്സ് ഉള്ള ആൾക്കാർ. അവർ വലിയ സംഭവമാണ്, ഗ്രീക്ക് ഭാഷ ഏതാണ്ട് ലോകത്തെ ഏറ്റവും വലിയ സാധനമാണെന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ച് സ്വയം അഭിമാനിച്ചിരുന്ന കക്ഷികളാണവർ. അപ്പോൾ അങ്ങനെ ഇതറിയാൻ പാടില്ലാത്ത ആൾക്കാരും ഇത് സംസാരിക്കാത്ത ആൾക്കാരെയും അവർ പൊതുവിൽ വിളിച്ചിരുന്ന ഒരു പേരാണ് ബർബരന്മാർ. പക്ഷേ ഇവിടെ 28 അധ്യായത്തിനകത്ത് അവർ മോശക്കാരായിട്ടൊന്നും ചിത്രീകരിക്കുന്നതല്ല, അവർ അപരിഷ്കൃതരായിട്ടല്ലോ ചിത്രീകരിക്കുന്നത്. പക്ഷേ ആ ദ്വീപിനെ പൊതുവിൽ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭയങ്കര കേന്ദ്രമായിട്ടാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. പൗലോസ് അവിടെ ചെന്നു പെട്ടു, അല്ലെങ്കിൽ ഈ പറയുന്ന കക്ഷികളല്ല, 276 പേരും അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് തീ കാഞ്ഞ കാര്യവും അണലി കൈ ചുറ്റി കാര്യവും ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് സ്തോത്രം. പക്ഷെ അവിടെ നിന്ന് നിങ്ങൾ ആ 28 അധ്യായത്തിൻ്റെ 7 വാക്യം വായിക്കുമ്പോൾ, ആ സ്ഥലത്ത് പുബ്ലിയോസ് എന്ന് പറയുന്ന ഒരു പ്രമാണി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറേ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. 3 ഇവരെ കൈക്കൊണ്ട് അവരുടെ വീട്ടിൽ ആ ദേശത്ത് അവരുടെ കൂടെ പാർപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുബ്ലിയോസിൻ്റെ അപ്പൻ പനിയും അതിസാരവും ഒക്കെ പിടിച്ച് കിടക്കുകയാണ്. അത്യാസന്നമായിരിക്കുന്ന നിലയിൽ കിടക്കുമ്പോൾ പൗലോസ് ഈ വിവരം അറിഞ്ഞ് അവൻ്റെ മേൽ കൈവച്ചു, പ്രാർത്ഥിച്ചു, സൗഖ്യമായി. ആ പിതാവിനെന്ത് ചെയ്തു? സൗഖ്യം കിട്ടി. ഈ വിവരം ആ ദേശത്തറിഞ്ഞു. ആ ദേശത്തറിഞ്ഞപ്പോൾ ഒരുപാട് രോഗികൾ വന്ന് എന്ത് ചെയ്തു? സൗഖ്യമായി. അവിടെ യേശുവിൻ്റെ നാമം എന്ത് ചെയ്തു? ഉയർത്തപ്പെട്ടു. അവിടെ സുവിശേഷത്തിന് അഭിവൃദ്ധി ഉണ്ടായി. പൗലോസിൻ്റെ സ്വഭാവ ശുശ്രൂഷയൊക്കെ നമുക്കറിയാമല്ലോ, സുവിശേഷത്തിന് അഭിവൃദ്ധി ഉണ്ടായി. അപ്പം നിങ്ങൾ ചിന്തിക്കണം, പ്രിയരെ, ഇറ്റലിക്ക് പോകാൻ വേണ്ടി കപ്പൽ കയറി വന്നവരെ ഒരിക്കലും മെലിത്തിയ ദ്വീപിൽ ചെല്ലേണ്ട ഒരു കാര്യമില്ല. പക്ഷേ ദൈവം അവരെ കപ്പലിൻ്റെ അമരം ഉടച്ച്, കപ്പലിനെ പൊളിച്ച് ഇവരെ ഈ ദ്വീപിൽ എത്തിച്ചത് ആരാലും അവഗണിക്കപ്പെടാതെ കടന്ന, ആരും ചെന്നെത്താതെ കടന്ന ഈ കുഗ്രാമം എന്ന് വിളിക്കപ്പെടുന്ന ദ്വീപിനകത്ത് അന്ധവിശ്വാസവും അനാചാരം കയറി കൊടികുത്തി വാണിരുന്ന ദ്വീപിനകത്ത് കർത്താവിൻ്റെ നാമം ഉയർത്താൻ സ്വർഗം വേറൊരു പദ്ധതി അണക്കി. ഞാനൊരു ദൂത് പറയട്ടെ, എൻ്റെ പ്രിയരെ, ചില വഴിയിൽ കൂടി നീ ലക്ഷ്യം വെച്ച് പോയ പാതയിൽ നിന്ന് ദൈവം നിന്നെ ചില പദ്ധതികളും നഷ്ടങ്ങളും വരുത്തി, ചിലതിനെ ഉടച്ച്, ചിലതിനെ തകർത്ത് നിന്നെ ഇന്നായിരിക്കുന്ന സാഹചര്യത്തിൽ എത്തിച്ചത് നിന്നെ വഴിതെട്ടിച്ച് നശിപ്പിക്കാനല്ല, പിന്നെയോ അതിൽ കൂടി ഒരു ദൈവത്തിൻ്റെ മഹത്വം ആ ദേശത്ത് വെളിപ്പെടുത്താൻ, അതിൽ കൂടി ഒരു ദൈവത്തിൻ്റെ പദ്ധതി ആ ദേശത്ത് വെളിപ്പെടുത്താൻ സ്വർഗത്തിന് പ്ലാൻ ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വരാ. ഇവിടെ ഞാൻ വന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാ. ഒരുപക്ഷെ തകർന്ന സ്ഥിതിയിലായിരിക്കാം, ഉടഞ്ഞ സ്ഥിതിയിലായിരിക്കാം, സകലതും നഷ്ടപ്പെട്ട സ്ഥിതിയിലായിരിക്കാം. പക്ഷെ ഞാൻ ആത്മാവിൽ പറയാം, ആ നഷ്ടത്തെ നികത്താൻ ദൈവത്താൽ സംഭവിക്കപ്പെട്ട, ദൈവം റൂട്ട് തിരിച്ചുവിട്ട, ദൈവം നിന്നെ ചില ദൈവിക പദ്ധതിക്ക് വേണ്ടി, ചില ദൈവിക ആവശ്യങ്ങൾക്ക് വേണ്ടി സ്വർഗം നിന്നെ റൂട്ട് തിരിച്ചുവിട്ടെങ്കിൽ ആ നഷ്ടം നികത്താൻ ദൈവം വിശ്വസ്തനാ, ആ നഷ്ടം നികത്താൻ ദൈവം വിശ്വസ്തനാ. എന്ത് സംഭവിച്ചു? പൗലോസേ, മെലിത്ത കൊണ്ട് തീരുകയാണോ നീ? അല്ല, എനിക്ക് റോമിലെത്തിയേ പറ്റൂ. കാരണം എന്താ? അപ്പോസ്തലൻ 23 അധ്യായത്തിൻ്റെ 11 വാക്യത്തിൽ എന്നോട് എൻ്റെ കർത്താവ് പറഞ്ഞു,
നീ യെരുശലേമിൽ എന്നെക്കുറിച്ച് സാക്ഷിച്ചതുപോലെ റോമിലും സാക്ഷിക്കും. ഒരു വാഗ്ദത്തമാണ്. അപ്പം ആ വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? ഉടഞ്ഞു പൊടിഞ്ഞു പോയ കപ്പലിൻ്റെ പലകെ തൂങ്ങിയും കിട്ടിയ ലൈഫ് ബോട്ടെ പിടിച്ചും ചക്രത്തെ തൂങ്ങിയൊക്കെയാണ് എവിടെ എത്തുന്നത്? മെരുത്തിയിലെത്തുന്നത്. ഇങ്ങനെയൊക്കെയാണോ പാസ്റ്ററെ ദൈവഹിതം നിറവേറുന്നത്? അതെ, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദൈവഹിതം നമ്മൾ കുറിച്ച് വെച്ച റൂട്ടിൽ കൂടി ആകണമെന്നില്ല. നമ്മൾ റൂട്ട് മാപ്പ് വരച്ച് വെച്ചതിൻ്റെ വഴി കൂടി ഒന്നും ആകണമെന്നില്ല. ചില നഷ്ടത്തിൽ കൂടി ആയിരിക്കാം ദൈവത്തിൻ്റെ ഹിതത്തിലെത്തുന്നത്. യോസഫ് ദൈവത്തിൻ്റെ ദർശനം ത്തിലേക്ക് എത്തിയത്, തമ്പുരാൻ ഉള്ളിൽ കൊടുത്ത ദർശനത്തിലേക്ക് യോസഫ് നടന്നു കയറിയത് രാജവീതിയിൽ കൂടി ഒന്നും അല്ല, പിന്നെയോ പൊട്ടക്കുഴി കൂടിയും കാരാഗ്രഹത്തിൽ കൂടിയും. അങ്ങനെ ഒരുവനും ചെന്നെത്താൻ ആഗ്രഹിക്കാത്ത നഷ്ടത്തിൻ്റെ കഥയും കണക്കും പറഞ്ഞുകൊണ്ടാണ് യോസഫ് എത്തിയത്. പക്ഷേ യോസഫിന് നഷ്ടത്തിൻ്റെ കഥയല്ല പറയാനുള്ളത്, ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചാണ്. ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കട്ടെ, പൊട്ടക്കുഴിക്കകത്ത് കിടന്നപ്പോഴും യോസഫ് തകർന്നില്ല, കാരാഗ്രഹത്തിനകത്ത് കിടന്നപ്പോഴും യോസഫ് തകർന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നിന്നെ ദൈവം നടത്തുന്ന ദൈവത്തിൻ്റെ പദ്ധതിയാ. ഇന്ന് നീ ആയിരിക്കുന്ന പൊട്ടക്കുഴിക്ക് സമാനമായത്, ഇന്ന് നീ ആയിരിക്കുന്ന കാരാഗ്രഹ സമാനമായത്, അടച്ച സകലതാലും എതിരായ പ്രതികൂലമായ സാഹചര്യത്തിൽ ഇന്ന് നീ ആയിരിക്കുന്നത്. ഇതിനകത്തൊരു ദൈവ പദ്ധതി ഉണ്ടെന്ന് ഈ രാത്രി വിശ്വസിച്ചു കൊണ്ട് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറാകുക, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തയ്യാറാകുക. സ്വർഗം നിനക്ക് വേണ്ടി പുതുവഴികൾ തുറക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണേ, എൻ്റെ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് വരട്ടെ. എന്താ സംഭവിച്ചത്? 11-ാം വാക്യം, 28-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കണം. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ച് കിടന്നിരുന്ന ഒരു അശ്വിനി ചിഹ്നമുള്ള അലസ്തന്ത്രിയ കപ്പൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. എന്താ അവിടെ എത്തിയത്? 14-ാം വാക്യത്തിൽ ഞങ്ങൾ പിന്നെ ഞങ്ങൾ റോമിൽ എത്തി. നോക്കണേ, ഉടഞ്ഞതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്ന് ദൈവം അവിടെ ഇവർക്ക് വേണ്ടി കരുതിയിട്ടിരുന്നു. എൻ്റെ പ്രിയരെ, എൻ്റെ ഉള്ളം തുടിക്കുന്നൊരു ദൂതിയാണ് നിങ്ങളോട് പറയാം. ഈ കപ്പലോടെ 3 മാസമായിട്ട് എന്ത് ചെയ്യാണ്? ഈ കപ്പൽ എവിടെ കിടക്കുക? ശീതകാലം കഴിച്ച് അല്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമാകാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ഈ ദ്വീപിനകത്ത് വെയിറ്റ് ചെയ്യുക. ഇവരും റോമിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടതാ, പക്ഷെ നോക്കിക്കേ, ഇവർ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ പറയട്ടെ നിങ്ങളോട് ദൂത്, പ്രിയരെ, നിൻ്റെ കപ്പൽ ഉടയുന്നതിന് മുമ്പേ പുതിയത് ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്ന് രാത്രി എത്ര പേർക്ക് ഞാൻ പറയുന്ന ദൂത് പിടികിട്ടുന്നുണ്ട്? ദൈവത്തിൻ്റെ സന്നിധി സന്തോഷത്തോടെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറ. ഒരു ഗാനമൊക്കെ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ആഗ്രഹമുണ്ടെങ്കിലും സമയം ഇവിടെ തീരുകയാണ്. പ്രിയരെ, ഞാൻ ഇന്ന് രാത്രി കാലം ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. പക്ഷേ ഈ രാത്രി ഒരു ദൂത് നിങ്ങളോട് പറയാതിരിക്കാൻ എനിക്ക് ആത്മാവിൽ പറയാൻ വേണ്ടി ഭയങ്കരമായിരിക്കുന്ന നിയോഗം വരുന്നു. നിൻ്റെ ഉടഞ്ഞു പോയതിനേക്കാൾ ശ്രേഷ്ഠമായത്, കൈമോശം വന്നതിനേക്കാൾ ശ്രേഷ്ഠമായത്, തകർന്നു പോയതിനേക്കാൾ ഉന്നതമായത്, അത്യുന്നതമായത്, ശ്രേഷ്ഠമായത്, സൂപ്പർ നാച്ചുറലായത് സ്വർഗം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ട്. പൗലോസ് ഇതൊന്നും അറിഞ്ഞില്ല, പക്ഷെ പൗലോസ് ദൈവശബ്ദത്തിന് കീഴ്പ്പെട്ടു, ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്ടു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ആത്മാവ് നടത്തുന്നത് ആത്മാവിൻ്റെ ഇഷ്ടപ്രകാരമാണ്. നമ്മൾ തെളിച്ച പാതയിൽ കൂടി നടക്കണമെന്ന് പിടിവാശി പിടിക്കരുത്. ആത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്ക്. ദൈവം നമ്മെ ഒരു ശുഭ തുറമുഖത്ത് എത്തിക്കും. പ്രാർത്ഥിക്കാം. ഒരു വാക്ക് ഈ ദൂത് വെച്ച്, അതെ, വചനം കേട്ടവരുടെ മേൽ ആത്മാവ് വന്നു എന്നുണ്ട്, കാത്തിരുന്നവരുടെ മേൽ ആത്മാവ് വന്നു എന്നുണ്ട്. അതെ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറയട്ടെ. കാത്തിരുന്നത് പ്രാപിപ്പാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ സന്നിധാനത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തുന്നതിനായി ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്നു. അവിടുത്തെ ഇഷ്ടപ്രകാരം, നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും ഏത് നിലയിലാണെങ്കിലും ആ നിലയിൽ തന്നെ ഞങ്ങളെ നടത്താൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. തിരുഹിതം, തിരുവിഷ്ടം, തിരുനീതി ഞങ്ങളിൽ നിറവേറണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ. വചനം കേട്ട എല്ലാവരും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആത്മനിയോഗം നടത്തിപ്പ് നൽകണമേ. നഷ്ടങ്ങളെ ദൈവം നികത്തണമേ. മഹത്വമെല്ലാം ദൈവം എടുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.